हरिहरिं परमानन्दमुपदेष्टारमीश्वरं व्यापकं सर्वलोकानं करणं तं भजं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनःपुनः सदाशिवसमारम्भं शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ബോധാനന്തം ചല്യാണം അലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്ദഗുരു ആയുർവേദ രഹസ്യം ഉൾക്കൊള്ളുന്ന അതീവ ശ്രദ്ധേയമായ ഒരു പാരമ്പര്യ സമ്പത്തിനെയാണ് നമ്മുടെ അമ്മമാർ നമുക്കായി പറഞ്ഞു തന്നിട്ടുള്ളത് വളരെ ശ്രദ്ധിച്ചാൽ എത്ര സൂക്ഷ്മങ്ങളായ അറിവുകൾ അവർക്കുണ്ടായിരുന്നുവെന്ന് നാം അത്ഭുതപ്പെട്ടു ഔഷധങ്ങൾ കഴിച്ച് രോഗം മാറുക അടുത്ത കാലം വരെ ആധുനിക വൈദ്യശാസ്ത്രം നമ്മുടെ പൂർവികരെ കളിയാക്കിയത് ദേഹത്തെ എണ്ണ തേച്ചതിനെയും മറ്റും ചൊല്ലിയാണ് തലയിൽ എണ്ണ തേച്ച് ചെവിക്കുള്ളിൽ എണ്ണ പുരട്ടി ചെവിക്കുള്ളിൽ എണ്ണയൊഴിച്ച് കാലിൻ്റെ പാദങ്ങളെ എണ്ണ തേപ്പിച്ച് ഒക്കെ നാം ചെയ്ത പ്രയോഗങ്ങൾ നമ്മുടെ ക്രിയകൾ എടുത്തു നോക്കിയാൽ തന്നെ ആയുർവേദത്തിലെ കർമ്മങ്ങൾ പഞ്ചകർമ്മ വ്യവസ്ഥ എടുത്തു നോക്കിയാൽ തന്നെ വളരെ രസകരങ്ങളായ അനേക രഹസ്യങ്ങൾ നമുക്ക് ബോധ്യമാവും പഞ്ചകർമ്മത്തിൻ്റെ പ്രാക്രമങ്ങൾ സ്നേഹപാനം അഭ്യംഗം മുതലായവ എണ്ണ കഴിക്കുക അലോപ്പതി ആധുനിക വൈദ്യശാസ്ത്രം വളരെയധികം ജനങ്ങളെ അറിവാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് സ്നേഹം പാനം ചെയ്യിപ്പിച്ച് വിരേചനാദി കർമ്മങ്ങളെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൂല്യകളിലൂടെ തോടുകളിലൂടെ ജലം കൊണ്ടുപോകുന്നത് അതുപോലെ നമ്മുടെ സ്രോതസ്സുകളുടെ ഉള്ളിലൂടെ ഈ എണ്ണ കടന്നു ചെന്ന് എങ്ങനെയാണ് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെയെല്ലാം പുറത്തേക്ക് കളയാൻ ശോധനയെ ചെയ്യുന്നതെന്ന് ശോധനാ ചികിത്സയുടെ മൗലിക അടിത്തറയിൽ നിന്നുകൊണ്ട് ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും പ്രശസ്തനായ കോസ്മെറ്റിക് സർജൻ സുശ്രുതൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ ബോധ്യം പുറത്ത് എണ്ണ പരട്ടി തടവുമ്പോൾ എണ്ണ അയോണീകരിച്ച് രോമകൂപങ്ങളുടെ ഉള്ളിലൂടെ അകത്തേക്ക് കടന്നു ചെന്ന് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ മുഴുവൻ സബം മുതലായവയെ മുഴുവൻ വഹിച്ച് പുറത്തേക്ക് വരുന്ന രംഗം എത്ര ആലോചനാമസൃണമായാണ് സുശ്രുതൻ അവതരിപ്പിക്കുന്നത് ഈ അറിവുകളെല്ലാം ഒരു ജനകീയ ഔഷധ നയത്തിൻ്റെ ഭാഗമായി നമ്മുടെ കുടുംബങ്ങളിലെത്തി അമ്മമാർ ഉപയോഗിച്ച് പരീക്ഷിച്ച് അറിവ് നേടി തങ്ങളുടെ സന്തതി പരമ്പരകൾക്ക് കൈമാറി വന്നതിന് മുഴുവൻ നമ്മുടെ യൂണിവേഴ്സിറ്റികളും സ്കൂളുകളും ആധുനികതയിൽ താൽപ്പര്യം പൂണ്ട അധ്യാപകരും ആക്ടിവിസ്റ്റുകളും ഒക്കെ ചേർന്ന് എങ്ങനെ തമസ്കരിച്ചു എന്നറിയേണ്ടതാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തരംതിരിച്ച് മാർക്ക് കൂടിയവനെ ആ വിഷയങ്ങളിൽ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ മാർക്ക് കൂടിയവനെ ഒന്നാം തരമെന്ന് കൽപ്പിച്ച അവൻ്റെ വാക്കുകളെ സാമാന്യവിജ്ഞാനമില്ലാത്ത അവൻ്റെ വാക്കുകളെ പരമപ്രമാണങ്ങളാക്കി സാമൂഹ്യരചന നടത്തുവാനൊരുങ്ങിയ അല്പബുദ്ധികളായ ഭരണാധികാരികൾ ജനാധിപത്യത്തിൻ്റെ ആറ് ദശകങ്ങളിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോയത് പുരോഗതിയിലേക്കാണെന്ന് വിശ്വസിക്കുക വയ്യ ആതുരത്വം നടമാടുന്ന ആധുനിക കാലത്ത് റീഹാബിലിറ്റേഷൻ സെൻ്ററുകളില്ലെങ്കിൽ മനുഷ്യശവങ്ങളുടെ കൂമ്പാരങ്ങളായിരിക്കും നാം കാണുക അച്ഛനമ്മമാർക്ക് പെറ്റ തള്ളയ്ക്ക് വേണ്ടാത്ത കുഞ്ഞുങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രവും അതിൻ്റെ വെളിപാടുകളും മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ മേൽ നടത്തിയിട്ടുള്ള നഗ്നമായ വ്യവസായത്തിൻ്റെ രംഗമറിയാൻ ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത നേടിയ കേരളത്തിൻ്റെ വിരിമാറിലൂടെ മതങ്ങളും ജാതികളും നടത്തുന്ന റിഹാബിലിറ്റേഷൻ സെൻറ്ററുകളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി കേരളത്തിലെ നല്ലൊരു ശതമാനം വരുന്ന സ്ത്രീകളുടെ ഉൽപാദന പ്രക്രിയയ്ക്ക് കേന്ദ്രമായ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് അവിടെ നടമാടിയിരിക്കുന്ന രോഗങ്ങൾ നോക്കിയാൽ മതി ഇവിടെയാണ് ഒരു ജനകീയ ഔഷധ നയത്തിലൂടെ വെറുതെ എണ്ണ കാച്ചി തലയിൽ തേച്ച് ദേഹത്ത് പുരട്ടി ചെവിക്കുള്ളിലൊന്ന് പുരട്ടി രോഗം മാറുന്ന പ്രക്രിയയും മറ്റും നമ്മുടെ ആളുകൾ കണ്ടെത്തി അതീവ ലളിതങ്ങളായ മരുന്നുകൾ ചുറ്റുപാടുകളിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് നല്ല വെള്ളോട്ട് പാത്രത്തിൽ നന്നായി കാച്ചി പ്രകൃതിദത്തമായ തെങ്ങിൻ്റെ അരിയാട പറിച്ചു കൊണ്ടുവന്ന് അരിയാട എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല ആധുനിക തെങ്ങിലൊരാൾ കയറി അതിൻ്റെ കൂമ്പിനടുത്ത് നിൽക്കുന്ന വല പോലെ പ്രകൃതി നെയ്ത അരിയാട അത് കണ്ടിച്ചു കൊണ്ടുവന്ന് രണ്ടൊലക്കകൾ ചേർത്ത് വെച്ച് അതിനുള്ളിലാക്കി അതിലേക്ക് എണ്ണയുടെ കൽക്കൻ വാരിയിട്ട് ഒരു പിടുത്തം പിടിക്കുമ്പോൾ അതിനുള്ളിലുള്ള എണ്ണ മുഴുവൻ അരിച്ച് പുറത്തു വരുമ്പോൾ എത്ര പ്രകൃതിയോട് ഇണങ്ങിയാണ് നമ്മൾ ജീവിച്ചത് ഇന്ന് അനേകവിധ നെറ്റുകൾ അനേകവിധമായ അരിക്കാനുള്ള ഉപകരണങ്ങൾ ഇവ കൊണ്ടൊക്കെയാണ് നമ്മൾ ഇന്ന് അരിച്ചെടുക്കുന്നത് അതിലുള്ള സാങ്കേതികവിദ്യ തന്നെ വളരെ വികസിച്ച് സാർവലൗകികമായി കൊണ്ടുപോകുമ്പോൾ അരിയാടയിൽ നിന്ന് പ്രയോജനപ്രദമായ എന്തെങ്കിലും ഈ അരിക്കുന്ന വേളയിൽ ചൂടുള്ള എണ്ണ കിട്ടുമോ എന്ന് പോലും ഗവേഷണം ചെയ്യേണ്ടതാണ് പൂർവികരുടെ അറിവിൻ്റെ തലങ്ങൾ അത്യന്തം നിർമ്മലങ്ങളായിരുന്നു കാഞ്ഞിരത്തിൻ്റെ വേര് പന്ത്രണ്ട് പലം അറുപത്തിയൊന്ന് ദശാംശം രണ്ട് അഞ്ച് ഗ്രാമാണ് ഒരു പലമെന്ന് പഴയ പരിമാണം ആധുനിക ആയുർവേദ സംഘങ്ങളൊക്കെ ചേർന്ന് ചർച്ച ചെയ്ത് നാൽപ്പത്തിയെട്ട് ഗ്രാമാക്കിയിട്ടുണ്ട് പുണിക്കാനുമൊക്കെ എളുപ്പവും അതാണ് അമൃത നാല് പലം പതിനാറിടങ്ങഴി വെള്ളത്തിൽ വെന്തു വറ്റിച്ച് നാലിടങ്ങഴിയാക്കി അതിൽ ഇടങ്ങഴി എണ്ണ ചേർത്ത് എള്ളെണ്ണയാണ് ഇവിടെ എണ്ണ എന്ന് പറയുന്നത് നാലിടങ്ങഴി തൈരിൻ വെള്ളം രണ്ടു പലം കോലരക്ക് പൊടിച്ചത് ഉരി കുരുമുളക് പൊടിച്ചത് നാലിടങ്ങഴി വെള്ളത്തിൽ അവ വെന്ത് കോലരക്കും കുരുമുളകും നാലിടങ്ങഴി വെള്ളത്തിൽ വന്ത് ഒരിടങ്ങഴിയാക്കി ചേർത്ത് അതും കൽക്കമായി കാഞ്ഞിരത്തിൻ്റെ വേര് അതൊരു പതിനാറ് കഴഞ്ച് അഞ്ച് ഗ്രാമന്ന് പഴയ പ്രമാണം നാല് ഗ്രാമന്ന് ആധുനികർ അരച്ച് കലക്കി ഒരു പണമിട കറുപ്പ് പാത്രഭാഗം ചേർത്ത് കറുപ്പ് ഇന്ന് നിരോധിതമാണ് വാങ്ങാൻ നടന്നാൽ പോകും അതുകൊണ്ട് കാഞ്ഞരം തുരന്ന് അതിൽ വാളംപുളി വെച്ചെടുത്താൽ ഒരു നാൽപ്പത് ദിവസം വാളംപുളി വെച്ച് അടച്ചു വെച്ച് പുഴ ഒന്നും കയറാതെ ശരിയാക്കി എടുത്താൽ കറുപ്പിന് തുല്യമാവും അതരച്ച് കലക്കി ഒരു പണമിട ഈ പുളി ചേർത്ത് ചേർത്തില്ലെങ്കിലും ഫലം കിട്ടും ആ പാത്രഭാഗത്തിന് ചേർത്ത് വച്ചിട്ട് തേൽക്കട അത് പൊടിച്ചത് ചേർത്ത് കാച്ചി അരിക്കുക വാദം വാതപ്പനി വാദനീര് വാദശോണിതം രക്തവാദം ഇവയൊക്കെ മാറും ഇവയ്ക്കെല്ലാം ഫലപ്രദമായ അത്യന്തം ഒരു ഔഷധമാണിത് പാഠക്കിഴങ്ങ് മുഞ്ഞവേര് ചെറുവഴുതിനവേര് വെൺവഴുതിനവേര് പാടക്കിഴങ്ങ് മുഞ്ഞവേര് ചെറുവഴുതിനവേര് വെൺവഴുതിനവേര് ചിറ്റമൃത് തിപ്പലി വേര് കുടകപ്പാലയരി ആടലോടകവേര് വേര് പടവലം കടുക്രോഹിണി ഇവ കഷായം വെച്ച് കഴിച്ചാൽ എല്ലാ പനിയും മാറും പാടക്കിഴങ്ങ് മുഞ്ഞയുടെ വേര് ചെറുവഴുതിന വേര് വെൺവഴുതിന വേര് ചുക്ക് ചിറ്റമൃത് വേര് കുടകപ്പാലയരി ആടലോടകവേര് പടവലം കടുക്ുരോഹിണി കഷായം വെച്ച് കഴിച്ചാൽ പനിയെല്ലാം മാറും അമൃത് മരങ്ങളിലൊക്കെ പടർന്ന് കിടക്കുന്നതാണ് പുത്തരിച്ചുണ്ടവേര് ഏതാണ്ട് ലുപ്തപ്രചാരമായി വരുന്ന ഒരു ചുണ്ടയാണ് പുത്തരിച്ചുണ്ട വയനാടൻ മലനിരകളിൽ ഇപ്പോഴും കുറച്ചുണ്ട് മറ്റു പ്രദേശങ്ങളിൽ ഏതാണ്ട് നാമാവശേഷമായി വരികയാണ് ആ പുത്തരിച്ചുണ്ടയുടെ വേര് ചുക്ക് ആടലോടക വേര് അടലോടകം ചിറ്റാടലോടകമാണ് വേണ്ടത് ചെറിയ ആടലോടകം വേലിപ്പത്തലായി ഉപയോഗിക്കുന്ന വലിയ ആടലോടകമാണ് ഇന്ന് സുലഭം കുറുന്തോട്ടിയുടെ വേര് മുത്തങ്ങ കൊടിത്തൂവ പേര് ഇവ കഷായം വെച്ച് തിപ്പലി നുള്ളു മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ എല്ലാ വാതജ്വരവും പോകും നെല്ലിക്കത്തോട് ചെറുപയറ് ഇരട്ടി മധുരം കരിമ്പ് ആടലോടകം പർപ്പടകപ്പുല്ല് ചെറുവഴുതിനവേര് വെൺവഴുതിനവേര് നെല്ലിക്കത്തോട് ചെറുപയർ ഇരട്ടി മധുരം കരിമ്പ് ആടലോടക വേര് പർപ്പടക പുല്ല് ചെറുവഴുതിനവേര് വെൺവഴുതിനവേര് ഇവ ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ എല്ലാ പനിയും പോകും പിത്തജ്വരമാണെങ്കിൽ ഇതുവരെ പറഞ്ഞത് വാദജ്വരമാണ് വാദജ്വരത്തിൻ്റെയും പിത്തജ്വരത്തിൻ്റെയും കഭജ്വരത്തിൻ്റെയും ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അതിൽ പിത്തജ്വരമാണെങ്കിൽ വെറും പർപ്പടകപ്പുല്ല് കഷായം വെച്ച് വെറും ഒരു മരുന്നും വേണ്ട പറമ്പിലും പാടത്തുമൊക്കെ സുലഭമായുള്ള പർപ്പടക പുല്ല് അതൊരറുപത് ഗ്രാം പറിച്ച് കൊണ്ടുവന്ന് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വന്ന് ഒന്നര ഗ്ലാസ് ആക്കി പിഴിഞ്ഞരിച്ച് ഒര ഗ്ലാസ് വീതം മൂന്ന് നേരം അങ്ങ് കഴിച്ചാൽ പിത്തജ്വരം ശമിക്കും ശരീരത്തിൻ്റെ ചൂട് കുറയും രക്തം മുതലായവയുടെ ശ്രുതി നിൽക്കും ചന്ദനം ഇപ്പോൾ വലിയ വിലയാണ് പഴയ കാലം പോലല്ല പറമ്പുകളിൽ ഇപ്പോൾ കാണില്ല ഉള്ളവയൊക്കെ കട്ടുകൊണ്ടുപോകും ഒരു ചന്ദനം ചെറുതായി വളരുന്നുവെന്ന് കണ്ടാൽ അത് വില പറയാൻ ആളുകൾ വരും ഒരു കൈത്തണ്ടയുടെ വണ്ണത്തിലെത്തിയാൽ വന്ന് വളരെ ചെറിയൊരു വില പറയും വലിയ വിലയുള്ളതാണ് തൈലം എടുക്കാനാണ് വില പറയുമ്പോൾ കൊടുത്താൽ ആ ഇരുന്നൂറോ മുന്നൂറോ രൂപ കിട്ടും കൊടുത്തില്ലെങ്കിൽ അന്ന് രാത്രി അത് കൊണ്ടുപോകും ഇതിനെതിരെ കേസൊന്നും കൊടുത്തിട്ട് കാര്യമില്ല വലിയ വലിയ തലങ്ങളിലാണ് ഈ മോഷണം നടക്കുന്നത് കാരണം ചന്ദനം മോഷ്ടിക്കുന്നത് വീരപ്പനല്ല ചന്ദന ഫാക്ടറികളുള്ളവരാണ് ഉന്നതങ്ങളിൽ പിടിപാടുള്ള ചന്ദന ഫാക്ടറികളിലേക്കാണ് ഈ മോഷ്ടിച്ച ചന്ദനമെല്ലാം പോകുന്നത് കേരളത്തിൽ ചില ജില്ലകളിൽ ധാരാളമായുള്ളതാണ് ചന്ദനം മറ്റ് ചിലയിടത്ത് ഔത്സുഖ്യം കൊണ്ടാണ് ആളുകൾ ഇതിൻ്റെ കുരു കിളിപ്പിച്ച് വളർത്തിയെടുക്കുന്നത് വളരെ ക്ലേശപൂർണ്ണമാണ് ചന്ദനം വളർത്തിയെടുക്കാൻ ചന്ദനം പല വിഭാഗത്തിൽപ്പെട്ടതുണ്ട് ആ ചന്ദനം നീട്ടാൻ പ്രയാസമാണ് വലിയ വിലയാണ് രാമച്ചം ഇരുവേലി ഇതിൻ്റെ കഷായം ചന്ദനം രാമച്ചം ഇരുവേലി ഇത് കഷായം വെച്ച് കഴിച്ചാൽ പിത്തജ്വരം മാറും എല്ലാ പിത്തജ്വരവും മാറും രാമച്ചവും മിക്കവാറും തൈലമെടുത്തിട്ടാണ് ലഭിക്കുന്നത് ഇരുവേലി സുലഭമാണ് മുത്തങ്ങ നമ്മുടെ ബലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുത്തങ്ങയാണ് കേരളത്തിൽ ഒരു കാലത്ത് കാണാൻ കഴിയാതിരുന്ന രോഗങ്ങളിലൊന്നാണ് ആർത്രൈറ്റിസ് ആമവാദം കേരളത്തിലെ കുഞ്ഞുങ്ങൾ എന്താഹാരം കഴിക്കുമ്പോഴും കേരളത്തിലെ കുഞ്ഞുങ്ങളെ കേരളത്തിലെ അമ്മമാർ പരിശീലിപ്പിച്ചെടുത്തത് ഏത് കാലാവസ്ഥയിലും ഏത് ദേശത്തും എവിടെയും പോയി ജീവിക്കാൻ പാകത്തിനാണ് ഇതിനുള്ള ബലം അവർക്ക് നൽകിയത് ആമം പജിക്കാതെ അവരുടെ ശരീരത്തിൽ സാമജ്വരങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കേരളത്തിലെ അമ്മമാർ അവർക്ക് നല്ല ബലമുണ്ടാക്കി കൊടുത്തിരുന്നു ഒന്ന് അവരെ പ്രകൃതിയുമായി ഇണക്കിയെടുത്തിരുന്നു പുതുമഴകൾ നനയിപ്പിച്ചും പറമ്പിലിറക്കി പണിയിച്ചും മണ്ണുമായി സഹവസിപ്പിച്ചും ചാണകം മുതലായവ തേച്ച് പിടിപ്പിച്ച തറയിൽ കിടത്തിയും ചാണകം തേച്ചും ശരീരത്ത് ചാണകവെള്ളമൊഴിച്ചും ഗോമൂത്രമൊഴിച്ചും ഗോമൂത്രവും ചാണകനീരുമൊക്കെ കലർന്ന പഞ്ചഗവ്യം കുടിപ്പിച്ചും ഒക്കെ വളർത്തുന്നത് കൂടാതെ നല്ല ആട്ടിൻ പാലിൽ ഏതാണ്ട് ശൈശവകാലം മുഴുവൻ മുത്തങ്ങ ചതച്ചിട്ട് കാച്ചി കുടിപ്പിച്ചിരുന്നു കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ ബലത്തിൻ്റെ അസാധാരണമായ ബലത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം മുത്തങ്ങയായിരുന്നു ആ മുത്തങ്ങ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ച മുത്തങ്ങ ഒരു ജ്വരനാശകമാണ് മുത്തങ്ങ സാമജ്വരങ്ങളിൽ ബഹുവിശേഷമാണ് പിത്തജ്വരത്തിൽ അതീവ ശ്രദ്ധേയമാണ് പ്രവാഹികയിൽ വയറിളക്കത്തിൽ പെട്ടെന്ന് നിൽക്കാൻ മുത്തങ്ങ കഴിഞ്ഞേ വരുന്നുള്ളൂ ആരോഗ്യദായക ശക്തിയിൽ മുത്തങ്ങ അദ്വിതീയനാണ് ആ മുത്തങ്ങ പർപ്പടകപ്പുല്ല് ആടലോടകം ചന്ദനം ചിറ്റമർത്തും ഇത് കഷായം വെച്ച് കഴിച്ചാൽ ഏത് പിത്തജ്വരവും പമ്പ കിടക്കും മുത്തങ്ങ പർപ്പടക ആടലോടകവേര് ചനം ചുറ്റമർത്തും വാദസംസർഗമുള്ള പിത്തജ്വരത്തിൽ വാദത്തിൻ്റെ സംസർഗദോഷമുള്ള പിത്തജ്വരത്തിൽ മുത്തങ്ങയും പർപ്പടക പുല്ലും ആടലോടകവും ചന്ദനവും നേരത്തെ പറഞ്ഞ മരുന്നുകളാണ് അതിൻ്റെ കൂടെ ചിറ്റമൃതിനു പകരം കുറുന്തോട്ടിയും കൂവളവും ചേർത്ത് കഴിച്ചാൽ ജ്വരന്മാർ അവിടെ ചിറ്റമൃതിനു പകരം കുറുന്തോട്ടി വേരും കൂവളവേരും ചേർത്ത് നേരത്തെ പറഞ്ഞ മുത്തങ്ങ പർപ്പടകപ്പുല്ല് ആടലോടകവേര് ചന്ദനം അത് കഷായം വെച്ച് കഴിച്ചാൽ വാതസംസർഗമുള്ള പിത്തജ്വരം മാറിക്കിട്ടും കഭയുക്തമായ പിത്തജ്വരം തിപ്പലി ആടലോടകം കുമിഴ് കടുക്കത്തോട് താന്നിക്കത്തോട് നെല്ലിക്കാത്തോട് കഫസംസർഗജമായ പിത്തജ്വരത്തിന് തിപ്പലി ആടലോടക വേര് കുമഴിൻവേര് കടുക്കാത്തോട് താന്നിക്കാത്തോട് നെല്ലിക്കാത്തോട് അതായത് ത്രിഫല ഇത് ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ ജ്വരന്മാറും രാമച്ചം കേരളത്തിൽ ഒരു കാലത്ത് സുലഭമായിരുന്നു ഇപ്പോൾ മലംപ്രദേശങ്ങളിൽ കുറച്ച് കൃഷിയുണ്ട് നല്ലവണ്ണം കൃഷിയുണ്ടെന്ന് പറഞ്ഞുകൂടാ ഇപ്പോൾ ഇന്ത്യയുടെ മലം പ്രദേശങ്ങളെന്ന് പറയുന്ന നാഗാലാൻഡ് സിക്കിം മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ഇത് ധാരാളമായി കൃഷി ചെയ്തു വരുന്നുണ്ട് രാമച്ചം ചുക്ക് ഇരുവേലി അവിടെയൊക്കെ കൃഷി ചെയ്യുന്നത് കേരളീയരാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ അതിർത്തി സംസ്ഥാനങ്ങളിൽ പലയിടത്തും കേരളത്തിലെ ട്രസ്റ്റുകൾക്ക് സ്ഥലം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൃഷി മന്ത്രി ആയിരക്കണക്കിന് ഏക്കർ ട്രസ്റ്റുകൾക്ക് പതിച്ചു കൊടുക്കുകയും രണ്ട് കോടിയിലധികം വരുന്ന തുക അവിടെ കൃഷിക്ക് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ആഹാരം മാത്രം കൊടുത്താൽ പണിക്കാരെ കിട്ടുന്നത് അവിടെയാണ് കേരളത്തിലെ വ്യവസായികൾ പലരും ചെന്ന് ചേക്കേറിയിരിക്കുന്നത് പണം വാരാൻ ഈ പോക്കിൽ പണം മാത്രമല്ല പല മാരക രോഗങ്ങളുമായാണ് അവർ തിരിച്ചു മടങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നത് ശ്രദ്ധേയമായ കാര്യമാണ് പണത്തിൽ ആശിച്ചു പോകുന്ന മനുഷ്യർ പലപ്പോഴും ആശയോടുകൂടി ചെന്ന് വേറെ പലതിലുമാണ് വീഴുന്നത് പ്രത്യേകിച്ച് വ്യവസായികൾ അതിൻ്റെ ഫലമായുണ്ടാകുന്ന രോഗങ്ങൾ പലപ്പോഴും യു ജൂഗുത്സാവഹങ്ങളുമാണ് അതിൻ്റെ മാരക തലങ്ങളുടെ കഥ ആശുപത്രിയിലാണ് വന്ന് ചേരുന്നത് ഇതിൻ്റെയൊക്കെ നിറഞ്ഞാട്ടങ്ങൾ പണത്തിൻ്റെ പലവിധ ഉപഭോഗങ്ങളിലൂടെ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് ഇപ്പോൾ രാമച്ചം മുതലായ ഒട്ടേറെ മരുന്നുകൾ ഇതിന് പര്യാപ്തങ്ങളാണ് ഏവം വിധങ്ങളായ അറിവുകളെ മനോഹരവും ജനകീയവുമായ ഒരൗഷധ നയത്തെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി പ്രിയങ്കരരായ നമ്മുടെ അമ്മമാരുടെ പാവനപാദങ്ങളിൽ നമുക്ക് ഭക്തിപ്രസ്നയപൂർവം പ്രണമിക്കാം